ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വൻ. അപ്പം ടോപ്പ് ആൻഡ് ഫൈവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ യൂട്യൂബേഴ്സിന് ഉപകാരമായിട്ടുള്ള 5 ഗാഡ്ജറ്റ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗൈസ്, വളരെ ഉപകാരപ്രദമാകുന്ന ഗാഡ്ജറ്റൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ്, അതിൽ ഒന്നാമത്തെ ഗാജറ്റ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഓക് സ്പ്ലിറ്റർ ആണ് ഗായ്സ്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനാണ് ഇത് കൂടുതൽ സഹായിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ കൈമാസ്റ്ററിലൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ മൈക്കൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് കേട്ട് നോക്കണമെങ്കിൽ, നമ്മൾ ഈ മൈക്കിൻ്റെ കണക്ഷൻ അതിൽ പ്ലഗ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫോണിൻ്റെ സ്പീക്കറിൽ കേൾക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഓക്സ് ഈ മൈക്കിൻ്റെ ആ ഒരു പിന്ന് കേടായി പോകുന്നതാണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ പിന്നും കേടാവുന്നതാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു ഗാഡ്ജറ്റ് ഇറക്കിയിരിക്കുന്നത്. ഇത് മേലിൽ നമുക്ക് ഒരേ സമയത്ത് ഒരു പോർട്ടിൽ തന്നെ മൈക്കും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹെഡ്സെറ്റും കണക്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇതുപോലെ ഓരോ പ്രശ്നം വരത്തില്ല. അപ്പം ഇതിന് ഏകദേശം 500 രൂപയിൽ വില താഴെ വരുന്നുള്ളൂ. ഏകദേശം ഒരു 100 something rupees ആവും ഈ ഒരു ഐറ്റത്തിന്. ഗൈസ്, ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മൈക്ക് തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും പ്രശ്നമാണ്, സൗണ്ട് ക്വാളിറ്റി കുറയുന്നു. അതായത് തുടക്കക്കാർക്ക് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നു. കാരണം ഞാൻ തന്നെ ആ ഒരു പ്രോബ്ലം ഒത്തിരി വട്ടം കേട്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് വലിയ ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഒരു 500 rupees ഉള്ളൂ. അപ്പം നമുക്കൊരു കിഡിലെ മൈക്ക് വാങ്ങിക്കാം. ഇതിന് നമ്മുടെ ബോയുടെ മൈക്ക് പോലെ അധികം എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നേരെ ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മൈക്ക് കിട്ടും. നല്ല കിഡിലെ മൈക്കാണ്, നല്ല ഹൈ ക്വാളിറ്റിയാണ്. ഞാൻ ആദ്യമേ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ട്രൈപോഡാണ്. വെറും ട്രൈപോഡല്ല, ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്രൈപോഡാണ്. ഇതിന് പറയുന്ന പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൊറില്ല പോഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലെഗാണ് ഇതിനുള്ളത്. നമുക്ക് ഏതൊരു സർഫസിലും കൊണ്ട് വെക്കാവുന്നതാണ്. പൈപ്പിലോ ഇതിൻ്റെയൊക്കെ ശേഖരത്തിലോ ഒക്കെ നമുക്ക് ഈ ഒരു ട്രൈപോഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കിഡിലെ ഗാഡ്ജറ്റാണ്. ഇതിനും വില വരുന്നത് 200 രൂപ തൊട്ട് 500 രൂപ വരെയാണ്. നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നാലാമത്തെ ഗാഡ്ജറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, RGB ഫ്ലഡ് ലൈറ്റാണ് ഇപ്പം ഞാൻ ബാക്കിൽ വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു കൊച്ചു സ്റ്റുഡിയോ സെറ്റപ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു ലൈറ്റ് മസ്റ്റായിട്ട് വാങ്ങിക്കണം. ഒരു കിഡിലൻ ലൈറ്റാണ് ഗൈസ്. അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 16 types കളറ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്ത് തരും എന്നുള്ളതാണ്. അല്ലാതെ ഇത് കൺട്രോൾ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു കൊച്ചു റിമോട്ട് കൺട്രോൾ വെച്ചാണ്. ഇതിൽ തന്നെയുണ്ട് ഡിഫറൻറ്റ് കളറ്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു അടിപൊളി ലൈറ്റാണ്. ഇതിന് ഏകദേശം ഒരു 200-300 രൂപ വിലയേ വരുന്നുള്ളൂ. അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി അഞ്ചാമതായിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാ ട്രൈപോഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ട്രൈപോഡാണ്. ഒരു 100 രൂപക്ക് കിട്ടുന്ന ഒരു കിഡിലൻ ട്രൈപോഡാണ്. എല്ലാ തുടക്കക്കാരായിട്ടുള്ള യൂട്യൂബറും ഈ സാധനം മസ്റ്റായിട്ട് വാങ്ങിച്ചിരിക്കണം. ഒരു കിഡിലൻ ട്രൈപോഡാണ്. ഏകദേശം ഒരു 200-300 വിലയേ വരുന്നുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രൈപോഡ് തന്നെയാണ്. ഏകദേശം ഒരു 1.5 വർഷത്തോളമായി ഞാനൊരു യൂസ് ചെയ്യുന്നു. കിഡിലൻ ട്രൈപോഡാണ് ഗൈസ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, മെയിൻ ആയിട്ടുള്ള 5 products ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഗൈസ്, നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ താഴെ ലിങ്കിൽ പോയി ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഗൈസ്, അപ്പം ഈ ഒരു കൊച്ചി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമുക്കിനിയും കണ്ടുവിട്ടാം. അതുവരേക്കും ബൈ.